പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് വിദ്യാർത്ഥിയെ ലഹരി മരുന്ന് ക്യാരിയറാക്കിയ കേസിൽ അയൽവാസി പിടിയിൽ. ലഹരി വിൽപ്പനയ്ക്ക് ഇയാൾ നേരത്തെ പിടിയിലായിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. രണ്ടാം പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അതിലുൾപ്പെട്ടയാളാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? മറ്റുള്ളവർക്കായുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കോഴിക്കോട് കാരിയറാക്കില്ല, ലഹരി കാരിയറാക്കി വിദ്യാർത്ഥിനിയെ ഉപയോഗിച്ച സംഭവത്തിൽ ഒരാളെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പെൺകുട്ടി നൽകിയ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തത പെൺകുട്ടിയുടെ അയൽവാസിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവരെയാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇയാളെ പിടികൂടാനായി പോലീസ് സമരം നടത്തിയിരുന്ന കാര്യത്തോടുകൂടി ഇയാൾ പിടിയിലായതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഈ കുട്ടിക്ക് ലഹരി എത്തിച്ചു കൊടുക്കുക, ആദ്യം സൗജന്യമായി എത്തിച്ചു കൊടുത്തത് മുതൽ ഇയാൾക്ക് ഇക്കാര്യത്തിൽ ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല നിരന്തരമായി ലഹരി മറ്റുള്ളവർക്ക് കൈമാറുന്ന ലഹരി കേസിൽ നേരത്തെ തന്നെ അറസ്റ്റിലായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇയാള്. മാത്രമല്ല ഇയാളുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ ഒരു ചങ്ങലയെ മുഴുവൻ പിടികൂടാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 10 പേർക്കെതിരെ കേസെടുത്തത്. തരം ഇയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് പ്രതികളെ കൂടി കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണുള്ളത്. വലിയ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി നടത്തിയത്. ആദ്യം സൗജന്യമായും പിന്നീട് ക്യാരിയറാക്കിക്കൊണ്ട് മയക്കുമരുന്ന് നൽകി സ്കൂളില് മറ്റു സ്കൂളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ പലരും ഇതിന്റെ കിണിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശൻ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലാണ് അദ്ദേഹത്തിൽ ഒരാളെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഇതിലെ ലഹരി സംഘത്തിലെ ലഹരി മാഫിയ സംഘത്തിലെ മുഴുവൻ ആൾക്കാരെയും പിടികൂടാൻ. അതായത് 10 പേർക്കെതിരെയായിരുന്നു നേരത്തെ കേസെടുത്തിരുന്നത്. ഇപ്പോൾ ഒരാളിനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. മറ്റുള്ള ആളുകളിലേക്കുള്ള അന്വേഷണം ഏത് രീതിയിലാണ്? അവരൊക്കെ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് മയക്കുമരുന്ന് എത്തിച്ചതുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളെന്നാണോ പോലീസ് വിശദീകരിക്കുന്നത്? അതിൽ ഈ ലഭിച്ചിരിക്കുന്ന ഒരാളിൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റുള്ള കൂട്ടാളികളുടെ സ്ഥലത്തെ കുറിച്ചും അതോടൊപ്പം തന്നെ അവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ കൂടി പിടികൂടാമെന്നാണ് ഈ ആളുടെ ഫോൺ നമ്പർ മാത്രമാണ് ഈ കുട്ടി വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകിയത്. ആ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ഇയാളെ പിടികൂടുന്നത്. ഇനി മറ്റുള്ള പ്രതികളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതിയിൽ നിന്നും ശേഖരിച്ചിട്ട് വേണം പോലീസ് മറ്റു നടപടിയിലേക്ക് പോകാൻ. എന്നാലും പോലീസ് ഈ സംഘത്തെ കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ പിടികൂടാൻ കഴിയുമെന്നും പോലീസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഒരേ സമയം തന്നെ പോലീസ് ഈ നടപടി നടക്കുമ്പോൾ തന്നെ എക്സൈസ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ സാധനം പിടികൂടാത്തതിന് അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത്തരം വലിയൊരു സംഭവം എന്ന നിലയിൽ അവരും സമാന്തരമായി അന്വേഷിക്കുകയും ആ വിവരങ്ങൾ ലഹരി മാഫിയുടെ ഈ ഒരു ചങ്ങലയുടെ വിവരങ്ങൾ അവർക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ വളരെ വൈകാതെ തന്നെ മറ്റുള്ളവർ കൂടി പിടിയിലാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. യെസ്, മുഹമ്മദ് അസ്ലം ആണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി വലിയ വെളിപ്പെടുത്തലുകളൊക്കെ മീഡിയ വണ്ണിൽ നടത്തിയിരുന്നു. അതായത് തന്നെ ലഹരി കാരിയറാക്കി മയക്കുമരുന്ന് ആദ്യം സൗജന്യമായി നൽകിയ ശേഷമാണ് പിന്നീട് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചതെന്നൊരു വെളിപ്പെടുത്തലായിരുന്നു ഈ പെൺകുട്ടി നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. 10 പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തത്. അതിലൊരാളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ നമ്പർ സഹിതമാണ് പെൺകുട്ടി പോലീസിന് നൽകിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാളുടെ അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് കടക്കും. പിന്നീട് ഇനിയിപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ ആളുകളിലേക്കുള്ള മറ്റാരൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടതിൽ എന്ന് തുടങ്ങിയ വിവരങ്ങളൊക്കെ പോലീസിന് ലഭിക്കുക. അതിന് പ്രകാരം കൂടുതൽ അറസ്റ്റ് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ സംഭവിക്കുന്നത് ഈ ഇടനിലക്കാരെ പലപ്പോഴും പോലീസ് പിടികൂടുന്നുണ്ടെങ്കിലും ഇത് എവിടെ നിന്നാണ് എത്തിച്ചത് എന്നുള്ളൊരു യഥാർത്ഥ കണ്ണിയിലേക്ക് പലപ്പോഴും അന്വേഷണം പോകാറില്ല. അത് തന്നെയാണ് ഈ സമൂഹത്തിന്റെ അടിത്തട്ടിൽ വരെ ഇപ്പോൾ വിദ്യാർത്ഥികളെ വരെ ബാധിക്കുന്ന ഈ ലഹരിയിലേക്ക് കാര്യങ്ങൾ ഇത്ര കൊണ്ടു ചെന്നെത്തിക്കുന്നത്. ഈ അന്വേഷണമെങ്കിലും ഈ ലഹരിയുടെ യഥാർത്ഥ കണ്ണികളിലേക്ക് തന്നെ നീങ്ങുമെന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം.